Archbishop. Been a school them from when me in a khaki shirt. Liverpool. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള 2012 മോഡല് മാരുതി സുസുക്കി വാഗണറാണ്. അപ്പോൾ വാഗണറിലേക്ക് നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് ടു ഡോറും നമ്മൾ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ആക്കുന്നുണ്ട്. സ്പീക്കർ കോമ്പോണൻറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ സ്പീക്കർ ഓവലിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ടു ഡോറും കോമ്പോണൻറ്റ് കയറ്റുന്നതിനൊപ്പം തന്നെ നമ്മൾ ഡോർ ക്യാമ്പയിനും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഐറ്റംസൊക്കെ ഒന്ന് ആദ്യം തന്നെ പരിചയപ്പെടാം. അതിന് ശേഷം നേരെ വർക്കിലേക്ക് പോവാം. ആദ്യം തന്നെ ഹൈപ്പർസോണിക്കിൻ്റെ കോമ്പോണൻറ്റ് സ്പീക്കർ ഇതാണ് വരുന്നത്. 6.5 inches ലാണ് കോമ്പോണൻറ്റ് സ്പീക്കർ വരുന്നത്. 900 watts 2-way സ്പീക്കറാണ് വരുന്നത്. അതുപോലെ തന്നെ 45 RMS 4 ohms ഐ ഇൻ്റർഫേസ് വരുന്നത്. ഓക്കെ, നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള സ്പീക്കറാണ് വരുന്നത്. അതേപോലെ തന്നെ നല്ല അടിപൊളി ക്ലാരിറ്റിയും അതേപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സൊക്കെ ഉള്ള അടിപൊളി സ്പീക്കറാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പയനീറിൻ്റെ TS-9940S മോഡലായിട്ടുള്ള ഓവൽ സ്പീക്കറാണ് നമ്മൾ ബാക്കിൽ ട്രെയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 450 watts വരുന്ന അടിപൊളി സ്പീക്കറാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഓഡിയോ ബാങ്ക് ബ്രാൻഡിലുള്ള ഡാമ്പിങ് ഷീറ്റാണ് നമ്മൾ അതിൽ ഡോർ ഡാമ്പിങ്ങിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി സൗണ്ട് പ്രൂഫിനായിട്ടുള്ള ഡാമ്പിങ് ഷീറ്റാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ഓരോ ഷീറ്റുകളാണ് വേണ്ടിയ. അപ്പം നമുക്ക് നേരെ വർക്കിലേക്ക് പോവാം. നമ്മുടെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഡോർ പാഡ് അഴിച്ച് മാറ്റണം. 2 screws വരുന്നുണ്ട്, ബാക്കി പിന്നെ ക്ലിക്ക് ഹോളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്ക്യൂസർ ഇട്ടിട്ട് തള്ളിയിട്ടാണ് റിമൂവ് ചെയ്തത്. ഡോർ ഡാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോർസ് കൂടിയിട്ടുണ്ട്. മുകളിലും ഡാമ്പിങ് ഷീറ്റർ. ആദ്യം നമുക്ക് ചെയ്യേണ്ട മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടി നോക്കിയിട്ട് ഡോറിൻ്റെ എവിടെയൊക്കെയാണ് സൗണ്ട് വൈബ്രേഷൻസ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്തിട്ട് ഡാമ്പേജ് ചിത്രം ഒട്ടിച്ച് തുടങ്ങുക. അതായത് ഈ ജർക്കിങ് സൗണ്ട് വൈബ്രേഷൻ സൗണ്ട്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ പുറത്തുള്ള ഈ ഭാഗത്ത് ഈ ഹോളുകളെയൊക്കെ കവർ ചെയ്തിട്ട് ഓരോ സ്ട്രിപ്പ് അടിക്കാൻ കവർ ചെയ്ത് അടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്നറും ഔട്ടറും ഡാമ്പേജ് ചെയ്യുന്നില്ല. ആകെ ഔട്ടർ സൈഡ് മാത്രമായിട്ടുള്ള കട മാത്രമാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉള്ളിലുള്ള വൈബ്രേഷൻ ഉണ്ടാകുന്ന ഏരിയത്തിൽ മാത്രം ഓരോ പീസും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് വൈബ്രേഷൻ സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എവിടെയൊക്കെയുള്ള മാക്സിമം എല്ലാ നെട്ടുകളും ടൈറ്റ് ചെയ്യാണ്. അതിനുശേഷം വൈബ്രേഷൻ വരുന്ന ഏരിയസിലൊക്കെ ഇവിടെ ഒരു പീസ് ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുട്ടിട്ട് വരാനുള്ള ക്യാൻസല ഏരിയകളിലൊക്കെ കോമ്പോണൻറ്റ് സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പേസർ ഇട്ടിട്ടുണ്ട്. റെയിൻ വൈസർ ടൈപ്പാണ്, പ്ലാസ്റ്റിക് ടൈപ്പാണ്. സ്പേസർ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ എയർ പാസിംഗ് ഉണ്ടാവും. അപ്പോൾ പക്ക പെർഫോമൻസ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ടർപ്പൻ അല്ലെങ്കിൽ ടിന്നർ വെച്ചിട്ട് നമ്മുടെ മെറ്റൽ ഏരിയ ക്ലീൻ ചെയ്യണം നന്നായിട്ട്. അതിന് ശേഷമാണ് നമ്മുടെ ഡോർ ഡാമിങ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പിടിക്കില്ല. ഓക്കെ, അതിന് ശേഷം നമ്മളൊരു ഹാമർ വെച്ചിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊരു റോളർ വെച്ചിട്ട് റോൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതേ റോളർ വെച്ചിട്ട് നമ്മൾ അതേ റോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ആ ഭാഗത്തൊക്കെ കറക്റ്റ് പ്രൂഫിങ് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയും ലീക്കോ സൗണ്ടിൻ്റെ ഒരു വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പക്കയായിട്ട് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് ആ റോളർ വെച്ച് റോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ പീസുകളും കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ പീസുകളൊക്കെ അതായത് സ്പേസിൽ ഒട്ടിച്ചിട്ട് ഇതേപോലെ തന്നെ ഹാമർ വെച്ച് ആദ്യം അടിച്ച് പഞ്ച് ചെയ്തിട്ട് അതിന് ശേഷം ഫുള്ള് റോളർ വെച്ചിട്ട് റോളപ്പ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഫുൾ ഭാഗങ്ങളും നമ്മളിപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം ഡാമിങ് ഷീറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സ്പീക്കറിൻ്റെ സ്പേസർ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാണ്. അപ്പോൾ അതും ഇൻസ്റ്റാളിങ് ഇതേ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്പീക്കർ കയറ്റാം. അതുപോലെ തന്നെ നമ്മുടെ ക്രോസ് ഓവർ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് ഡോർ പാൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഡോർ പാൻ്റെ ഉള്ളിൽ ക്രോസ് ഓവറിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വയറിങ്ങിൻ്റെ കണക്ഷൻ ഇന്ന് കൊടുക്കണം. ഓക്കെ, അതിലേപോലെ തന്നെ നമ്മുടെ സ്പീക്കറിൻ്റെ ഔട്ടും ട്യൂറ്ററിൻ്റെ ഔട്ടും നമ്മുടെ ക്രോസ് ഓവറിനാണ് വരിക. എന്നാലാണ് നല്ല അടിപൊളിയായിട്ട് പീക്ക് പവറിൽ വർക്കിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ നമ്മളുടെ ഫുള്ള് ക്രോസ് ഓവറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഡോറിൻ്റെ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫുള്ള ബാക്കിയുള്ള ഹോളുകൾ അതായത് ഡോറിൻ്റെ പാഡ് കയറുന്ന ലോക്കുകളിലൊക്കെ നമ്മൾ ഗ്ലൂ ഗൺ അടിച്ചിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ജർക്കിങ് പോലും ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ ഗൺ അടിച്ചിടുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഡോർ ലോക്ക് ഇടുക. അപ്പോൾ
കറക്റ്റായിട്ട് ആ ടൈറ്റിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. ഹൈപ്പർസോണിക്കിന് അടിപൊളി സ്പീക്കറാണ് നമ്മൾ കയറ്റിയിട്ടുള്ള കോമ്പോണൻറ്റ്. അതേപോലെ തന്നെ സ്പീക്കറിൻ്റെ സ്പേസറിൻ്റെ ഗ്യാപ്പിലും നമ്മളത് ഗ്ലോ സ്റ്റിക്ക് സീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലെ ഡോറും നമ്മൾ ഇതേപോലെ തന്നെ ഫുള്ള് ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രോസ് ഓവർ ഇൻസ്റ്റാളിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്പീക്കറിൻ്റെ കണക്ഷൻ അതേപോലെ തന്നെ ട്വിറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ടാണുള്ളൂ. റൈറ്റ് സൈഡിലുള്ള ഡോർ പാഡിൻ്റെ ലോക്കുകളിലും നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, ഗ്ലൂ ചെയ്തിട്ടുണ്ട്. ഡോർ പാഡ് അടയ്ക്കുമ്പോൾ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്, എക്സ്ട്രാ വൈബ്രേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ബാക്കിയുള്ള വയറിങ് മാത്രം കൊടുക്കാനുള്ളൂ. ബാക്കി ഒരുവിധ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ട്യൂട്ടർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡോർ പാഡിൻ്റെ മുകളിലാണ്, ഈ ഒരു ആംഗിളിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്നിട്ട് ബാക്കിൽ നിന്ന് ലോക്ക് ചെയ്തിട്ട് ഗ്ലൂ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ട്യൂട്ടർ കൊടുക്കണം, സ്പീക്കർ കൊടുക്കണം, അതേപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഇൻപുട്ട് കൂടിയും അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ക്രോസ് ഓവറിലേക്ക്. എന്നിട്ട് നമുക്ക് ആ ക്യാപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡോർ പാഡ് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ അതായത് നമ്മൾ ഡോർ പാഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ ട്യൂട്ടർ കൂടെയാണ് വരിക. ഓക്കെ, അതേപോലെ തന്നെ സ്പീക്കറിനുള്ളിലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നല്ല പക്കാ പെർഫോമൻസ് ഉണ്ട്.